ഹലോ ഗൈസ് നമ്മൾ ടെലിവിഷൻ എഞ്ചിനീയറിംഗിലെ ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കളർ തിയറി എന്നുള്ള ഒരു പാർട്ട് ആണ് നമ്മൾ പ്രീവിയസ് 5 വീഡിയോസിൽ കുറേ ടെലിവിഷൻ ഫണ്ടമെന്റൽസ് പഠിച്ചു എന്താണ് വിഡിക്കോൺ ക്യാമറ ട്യൂബ് എന്താണ് സ്കാനിംഗ് ഓക്കേ ഏതൊക്കെ കളർ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട് ടെലിവിഷനിൽ അതുപോലെ എന്താണ് കോമ്പോസിറ്റ് വീഡിയോസ് ഇത് വെച്ചിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ് നമ്മൾ സോൾവ് ചെയ്തു സോ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് കളർ തിയറി എന്നുള്ളതൊരു ഫണ്ടമെന്റൽ പാർട്ടാണ് സോ ഇതിൽ വാട്ട് ആർ ദി പ്രൈമറി കളേഴ്സ് വാട്ട് ഈസ് അഡിക്റ്റീവ് മിക്സിംഗ് വാട്ട് ഈസ് സബ്ട്രാക്റ്റീവ് മിക്സിംഗ് എങ്ങനെയാണ് ഒരു കളർ പിക്ചർ ട്യൂബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കളർ ക്യാമറ ട്യൂബിൻ്റെ വർക്കിംഗ് അതുപോലെ ഏതൊക്കെ കളർ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കാരണം ഇതിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെഷൻസ് ഒക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ പറയും ഓക്കെ സോ നമുക്ക് കളർ തിയറിയാണ് പറയാനുള്ളത് സോ വി ഹാവ് 3 പ്രൈമറി കളേഴ്സ് റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ നമുക്കറിയാവുന്ന കോമൺ കാര്യമാണ് 3 പ്രൈമറി കളേഴ്സ് ഉണ്ട് റെഡും ബ്ലൂവും ഗ്രീനും ഈ 3 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ബാക്കി കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ ഈ കളേഴ്സിന് എന്താണ് കളർ ടിവിയിൽ ഇമ്പോർട്ടൻസ് ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളൊരു ഗ്രാഫ് നോക്കാം കളർ പെർസെപ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ ചെയ്തിരിക്കുന്ന കാര്യം എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും വൈ ആക്സിൽ റിലേറ്റീവ് സെൻസിറ്റിവിറ്റി എന്നുള്ള രണ്ട് പാരാമീറ്റേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത് സോ വേവ് ലെങ്ത്ത് 350 തൊട്ട് 750 വരെയുള്ള വേവ് ലെങ്ത്ത് എക്സ് ആക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് വൈ ആക്സിസിൽ അപ് ടു 1 വരെയുള്ള റിലേറ്റീവ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് നമ്മുടെ ഐ എങ്ങനെയാണോ കളേഴ്സിനെ സെൻസ് ചെയ്യുന്നത് ഇതിനാണ് നമ്മൾ റിലേറ്റീവ് സെൻസിറ്റിവിറ്റി എന്ന് പറയാം ആ പോയിൻ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓൾ ദി ഒബ്ജക്ട്സ് ദാറ്റ് വി ഒബ്സർവ് ആർ ഫോക്കസ്ഡ് ഷാർപ്ലി ബൈ ദി ലെൻസ് ഓഫ് ദി സിസ്റ്റം ഓഫ് ദി ഐ ഓൺ ഇറ്റ്സ് റെറ്റിന ദ റെറ്റിന വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ബാക്ക് സൈഡ് ഓഫ് ദി ഐ ഹാസ് എ ലൈറ്റ് സെൻസിറ്റീവ് ഓർഗൻ വിച്ച് മെഷർ ദ വിഷ്വൽ സെൻസേഷൻ സോ നമ്മൾ വിഷ്വൽ സെൻസേഷൻ വെച്ചിട്ട് ഓരോ ഇമേജിനും ഓരോ റിലേറ്റീവ് സെൻസിറ്റിവിറ്റി ആയിട്ടാണ് നമ്മൾ ഐ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കളേഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കളേഴ്സ് വിബ്ജിയോർ നിങ്ങൾ നോക്ക് അപ്പോൾ വയലറ്റും റെഡും ലെഫ്റ്റിലും റൈറ്റിലും മാർക്ക് ചെയ്തിട്ടുണ്ട് സോ റിലേറ്റീവ്ലി ഏറ്റവും ഹയസ്റ്റ് റിലേറ്റീവ് സെൻസിറ്റിവിറ്റി വരുന്ന കളർ നിങ്ങൾക്കെ നോക്കിയാൽ കാണാം ഏറ്റവും റിലേറ്റീവ് സെൻസിറ്റിവിറ്റി വരുന്ന കളർ ഗ്രീനാണ് റൈറ്റ് 550 ആണ് അതിൻ്റെ വേവ് ലെങ്ത്ത് 550 നാനോമീറ്റർ സോ ഗ്രീനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും റിലേറ്റീവ് സെൻസിറ്റിവിറ്റി കുറയും ലെഫ്റ്റ് സൈഡിലേക്ക് പോകും തോറും റിലേറ്റീവ് സെൻസിറ്റിവിറ്റി കുറയും അപ്പോൾ നിങ്ങൾ നോക്ക് ഓൾമോസ്റ്റ് വയലറ്റിനും റെഡിനും ഒരേ റിലേറ്റീവ് സെൻസിറ്റിവിറ്റിയാണ് അതുപോലെ ഇൻഡിഗോയ്ക്കും ഓറഞ്ചിനും ഒരേ റിലേറ്റീവ് സെൻസിറ്റിവിറ്റിയാണ് ബ്ലൂവും യെല്ലോവും ഏകദേശം ഒരേ റിലേറ്റീവ് സെൻസിറ്റിവിറ്റിയാണ് ഇതേപോലെ അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഓരോ കളേഴ്സിൻ്റെയും റിലേറ്റീവ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ എന്താണ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രൈമറി കളേഴ്സ് നോക്കാനുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റിലേറ്റീവ് സെൻസിറ്റിവിറ്റിയുള്ള കളർ ഏതാണെന്ന് ചോദിക്കാം ദിസ് വിൽ ബി ഗ്രീൻ റൈറ്റ് സോ നമുക്ക് പഠിക്കാനുള്ളത് മിക്സിംഗ് ഓഫ് കളേഴ്സ് സോ ദ കളേഴ്സ് ക്യാൻ ബി മിക്സ്ഡ് ബൈ 2 മെത്തേഡ്സ് അഡിക്റ്റീവ് മിക്സിംഗ് ആൻഡ് സബ്ട്രാക്റ്റീവ് മിക്സിംഗ് സോ എന്തായിരിക്കും ആ വേർഡ് തന്നെ ക്ലിയർ ആണ് അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ അഡിക്റ്റീവ് മിക്സിങ്ങും സെക്കൻഡ് ഫിഗർ സബ്ട്രാക്റ്റീവ് മിക്സിങ്ങും ആണ് അഡിക്റ്റീവ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് കളേഴ്സിനെ ആഡ് ചെയ്യാം സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക ഈ രീതിയിലാണ് നമ്മൾ കളർ ഫോർമേഷൻ ചെയ്യുന്നതെങ്കിൽ അഡിക്റ്റീവ് മിക്സിംഗ് എന്നും സബ്ട്രാക്റ്റീവ് മിക്സിംഗ് എന്നും പറയാം അല്ലേ സോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അഡിക്റ്റീവ് മിക്സിംഗ് ആണ് ഇൻ അഡിക്റ്റീവ് മിക്സിംഗ് വിച്ച് ഫോം ദി ബേസിക് കളർ ടെലിവിഷൻ ലൈറ്റ് ഫ്രം 2 ഓർ മോർ കളേഴ്സ് ഒബ്ടെയിൻ ഈദർ ഇൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഓർ ത്രൂ ഫിൽട്ടേഴ്സ് ക്യാൻ ക്രിയേറ്റ് കമ്പൈൻ സെൻസേഷൻ ഓഫ് എ ഡിഫറെൻറ്റ് കളർ ദി അഡിക്റ്റീവ് മിക്സിംഗ് ഓഫ് 3 കളേഴ്സ് ദ പ്രൈമറി കളേഴ്സ് ആർ റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ഇൻ അഡ്ജസ്റ്റബിൾ ഇൻറ്റൻസിറ്റീസ് ക്യാൻ ക്രിയേറ്റ് മോസ്റ്റ് ഓഫ് ദി കളേഴ്സ് വളരെ ക്ലിയർ ആണ് നമ്മൾ അഡിക്റ്റീവ് മിക്സിങ്ങിൽ 3 പ്രൈമറി കളേഴ്സിനെയാണ് കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യലി കമ്പൈൻ ചെയ്യുന്നത് റെഡും ഗ്രീനും എല്ലാവരും നോക്കുക റെഡും ഗ്രീനും ഞാൻ കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ടൻ്റായിട്ട് കിട്ടിരിക്കുന്ന കളർ എന്താണ് യെല്ലോ ഇതുപോലെ സപ്പോസ് ഞാൻ കമ്പൈൻ ചെയ്യുന്നത് ബ്ലൂവും ഗ്രീനും ആണെങ്കിൽ വി ഹാവ് ദി കളർ സിയാൻ സിമിലർലി ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ വി ഗെറ്റ് ദി കളർ മെജന്ത അപ്പോൾ വളരെ ക്ലിയർ ആണ് 3 കളേഴ്സ് മിക്സ് ചെയ്തു 3 കളേഴ്സ് റെഡും ഗ്രീനും മിക്സ് ചെയ്തു ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തു റെഡും ബ്ലൂവും മിക്സ് ചെയ്തു 3 ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടി ഒന്ന് യെല്ലോ ഒന്ന് സിയാൻ ഒന്ന് മെജന്ത അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ സെൻറ്ററിൽ
നമുക്കൊരു വൈറ്റ് കളർ വരുന്നുണ്ട്. സോ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ മൂന്ന് കളേഴ്സും കൂടി മിക്സ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, വൈറ്റ് കിട്ടുക. അതായത് ഒരേ സമയം റെഡും ബ്ലൂവും ഗ്രീനും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് വൈറ്റ് കളർ കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്ക്, വൈറ്റ് കളർ കണ്ടുപിടിക്കാനുള്ള ടിപ്പിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ലുമിനൻസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ വൈറ്റ് കളർ പറയുന്നത്. സോ ദ ലുമിനൻസ് ഓഫ് ദി സിഗ്നൽ വൈ ഈക്വൽ ടു 0.3 R പ്ലസ് 0.59 G പ്ലസ് 0.11 B. വളരെ ക്ലിയർ ആണ്, ഒരേ റേഷ്യോയിലല്ല നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്യുന്നത്. ഇതിൽ 30% റെഡും 59% ഗ്രീനും 11% ബ്ലൂവും മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്യുവർ വൈറ്റ് കിട്ടുള്ളൂ. സോ നമ്മൾ ഈ മിക്സിങ്ങിൻ്റെ റേഷ്യോ മാറ്റുന്നതിനനുസരിച്ച് കളറിൽ ഡിഫറൻസ് വരാം. അപ്പോൾ ഇതാണ് അഡിക്റ്റീവ് മിക്സിങ്ങിൽ പറയുന്നത്. സോ മൂന്ന് കാര്യങ്ങളാണ് അഡിക്റ്റീവ് മിക്സിൽ പറയുന്നത്. റെഡും ഗ്രീനും മിക്സ് ചെയ്ത യെല്ലോ, റെഡും ബ്ലൂവും മിക്സ് ചെയ്ത മെജന്ത, ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്ത എന്താണ്, സിയാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയാം, അഡിക്റ്റീവ് മിക്സിങ്. സോ നെക്സ്റ്റ് ആണ് സബ്ട്രാക്റ്റീവ് മിക്സിങ്. സബ്ട്രാക്റ്റീവ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവ് മിക്സിങ്ങിനെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യം കളേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്കിവിടെ ഗ്രീൻ കളർ കിട്ടുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ വിൽ ബി ഈക്വൽ ടു വൈറ്റ് മൈനസ് റെഡ് മൈനസ് ബ്ലൂ. നിങ്ങൾ എടുക്കുക പ്രൈമറി കളേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യണം. ഗ്രീൻ കിട്ടുന്നത് ഗ്രീൻ അല്ലാത്ത ബാക്കി രണ്ട് പ്രൈമറി കളേഴ്സ് റെഡും ബ്ലൂവും. അപ്പോൾ റെഡ്, അപ്പോൾ വൈറ്റ് എന്നുള്ള കോമൺ കളറിൽ നിന്ന് റെഡും ബ്ലൂവും സബ്ട്രാക്റ്റ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക, ഗ്രീൻ കിട്ടുക. ഇതുപോലെ ബ്ലൂ, ബ്ലൂ വിൽ ബി ഈക്വൽ ടു വൈറ്റ് മൈനസ് ഗ്രീൻ മൈനസ് റെഡ്. അപ്പോൾ ബ്ലൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതർ ടു പ്രൈമറി കളേഴ്സാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ റെഡാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ വൈറ്റ് മൈനസ് ഗ്രീൻ മൈനസ് ബ്ലൂ. സിമിലർ വേ നമ്മൾ വൈറ്റിൽ നിന്ന് സിയാൻ കിട്ടണമെങ്കിൽ നമ്മൾ വൈറ്റിൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്യണം, റെഡ് സബ്ട്രാക്റ്റ് ചെയ്യണം. അതുപോലെ യെല്ലോ കിട്ടണമെങ്കിൽ വൈറ്റിൽ നിന്ന് ബ്ലൂ സബ്ട്രാക്റ്റ് ചെയ്യണം. മെജന്ത കിട്ടണമെങ്കിൽ വൈറ്റിൽ നിന്ന് ഗ്രീൻ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിക്സിങ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ ജനറലി എന്ത് പറയാം, സബ്ട്രാക്റ്റീവ് മിക്സിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ട് മിക്സിങ്ങും പഠിച്ചു, അഡിക്റ്റീവ് മിക്സിങ്ങും സബ്ട്രാക്റ്റീവ് മിക്സിങ്ങും. ഓക്കെ, സോ നിങ്ങൾ ഈ ഫിഗർ നോക്കുക. നമുക്ക് പഠിക്കാനുള്ളത് പാരാമീറ്റേഴ്സ് ഓഫ് പിക്ചർ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ടി വി ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ടേംസ് നമുക്ക് ഫെമിലിയർ ആണ്. ബ്രൈറ്റ്നസ് എന്താണ്, കോൺട്രാസ്റ്റ് എന്താണ്, ഹ്യൂ എന്താണ്, സാച്ചുറേഷൻ എന്താണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളാണ് നമുക്ക് പാരാമീറ്റേഴ്സ് ഓഫ് പിക്ചർ എലമെൻറ്റ്സിൽ പഠിക്കാനുള്ളത്. ആദ്യം പറയാനുള്ളത് ബ്രൈറ്റ്നസ് ആണ്. ഇറ്റ് ഈസ് ദി ലൈറ്റ് ഇൻറ്റൻസിറ്റി പെർസീവ്ഡ് ബൈ ദി ഐ റിഗാർഡ്ലെസ് ഓഫ് ദി കളർ. സോ നമ്മൾ ഒരു ഇമേജിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ജനറലി എന്ത് പറയുക, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലുമിനൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാണ് എടുക്കുന്നതെങ്കിൽ, ഇൻ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ദ ബെറ്റർ ലൈറ്റ് പാർട്സ് ഹാവ് മോർ ലുമിനൻസ് ദാൻ ഡാർക്ക് ഏരിയ. അപ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഡാർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ അവിടെ ലുമിനൻസ് കുറവായിരിക്കും. ബ്രൈറ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ അവിടെ ലുമിനൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി മോണോക്രോം ടി വി സ്ക്രീൻ. അപ്പോൾ നമുക്കറിയാം മോണോക്രോം ആണെങ്കിൽ കളേഴ്സ് ഉണ്ടാവില്ല, വൈറ്റും ഡാർക്കും അതിന് അനുയോജ്യമായ കളേഴ്സും ആയിരിക്കും ഉണ്ടാവുക. സോ മോണോക്രോം ടി വി ആണെങ്കിൽ നമ്മൾ ഡാർക്ക് റെഡ് കളറാണ് നമുക്ക് ആക്ച്വലി പിക്ചറിൽ വരുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മോണോക്രോം ടി വി ആണെങ്കിൽ ദ ഡാർക്ക് റെഡ് കളർ വിൽ അപ്പിയേഴ്സ് ആസ് ബ്ലാക്ക്, അങ്ങനെയായിരിക്കുമല്ലോ. അതുപോലെ ലൈറ്റ് യെല്ലോ ആസ് വൈറ്റ്, ലൈറ്റ് ബ്ലൂ ആസ് ഗ്രേ. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കളറിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാർക്ക് റെഡ് കളർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡാർക്കാണ്, വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ്, ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡാർക്ക് ആൻഡ് വൈറ്റ്, ഡാർക്കിനും വൈറ്റിനും ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു കളറാണ് ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ മോണോക്രോം ടി വിയിൽ ഗ്രേ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും, വൈറ്റ് ആണെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും, ഡാർക്ക് റെഡ് ആണെങ്കിൽ മോണോക്രോം ടി വിയിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യും, ബ്ലാക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മളൊരു കളർ പിക്ചറിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും നമ്മളിപ്പോൾ പഠിച്ചത്. സോ നമ്മളിപ്പോൾ എന്താണ് ലുമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് മൂന്ന് ലെവൽ അല്ലേ ഈ ഒരു പിക്ചേഴ്സ്, മൂന്ന് പിക്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലിക്കിൽ 100% ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ 40% ബ്രൈറ്റ്നസ്, തേർഡ് ഫിഗറിൽ 15% ബ്രൈറ്റ്നസ്. അപ്പോൾ എന്താണ് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം, എക്സ്ട്രീംലി വൈറ്റാണ് 100% വരുന്നത്, എക്സ്ട്രീംലി ഡാർക്കാണ് 15% വരുന്നത്. അപ്പോൾ ഇതാണ് മൂന്ന് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലുമിനൻസ് ലെവൽ. അപ്പോൾ നിങ്ങൾ നോക്ക്,
ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലുമിനൻസ് ലെവൽ ഒരു പാരാമീറ്ററും കൂടി നമുക്ക് പറയാനുണ്ട്. ദാറ്റ് ഇസ് ലുമിനൻ സിഗ്നൽ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഫോമുല വെച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡിക്റ്റീവ് മിക്സിൻ്റെ കേസിൽ ദ പ്യുവർ വൈറ്റ് കിട്ടണമെങ്കിൽ 30% വിൽ ബി റെഡ്, 59% വിൽ ബി ഗ്രീൻ ആൻഡ് 11% വിൽ ബി ബ്ലൂ. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് പറഞ്ഞു, ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സോ നെക്സ്റ്റ് പാരാമീറ്ററാണ് കോൺട്രാസ്റ്റ്, കോൺട്രാസ്റ്റ് ഓഫ് എ പിക്ചർ ഇൻ ടി വി. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാർട്സ് ഓഫ് ദി പിക്ചർ ഓവർ എബോവ് ബ്രൈറ്റ്നസ് ലെവൽ. അപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ലെവലിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻസാണ് ജനറലി കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാർട്സ് ഓഫ് ദി പിക്ചർ ഓവർ ആൻഡ് എബോവ് ദി ബ്രൈറ്റ്നസ് ലെവൽ. ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ ആ പിക്ചറിൻ്റെ ഡാർക്ക് ഇൻറ്റൻസിറ്റി എത്രയാണ്, വൈറ്റ് ഇൻറ്റൻസിറ്റി എത്രയാണ്, ഇതിൻ്റെ ഡിഫറൻസാണ് ജനറലി നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് ഡേ ലൈറ്റ് ദ വേരിയേഷൻ ഓഫ് മാക്സിമം ടു മിനിമം ബ്രൈറ്റ്നസ് ആർ വെരി വൈഡ് ആസ് 10,000:1. അപ്പോൾ നമ്മൾ നോർമൽ ഡേ ലൈറ്റ് ആണെങ്കിൽ ഈ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാക്സിമം മിനിമം പോയിൻറ്റിൽ നിന്ന് മാക്സിമം പോയിൻറ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10,000:1 ആണ് ഇവിടുത്തെ കോൺട്രാസ്റ്റ് റേഷ്യോ. ബട്ട് ഇൻ പിക്ചർ 2 വി കനോട്ട് പ്രൊഡ്യൂസ് ദിസ് വേരിയേഷൻ മോർ ദാൻ 100:1. പ്രാക്ടിക്കലി ഡേ ലൈറ്റിൽ നമുക്ക് 10,000:1 എന്നുള്ള ഒരു റേഷ്യോ കിട്ടുകയാണെങ്കിൽ പിക്ചർ ട്യൂബിൽ നമുക്ക് എറൗണ്ട് അല്ലെങ്കിൽ ബിലോ 100:1 ജനറേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഹ്യൂമൺ ഐക്ക് അവർ ഐ കനോട്ട് അക്കോമഡേറ്റ് ദിസ് വേരിയേഷൻ മോർ ദാൻ 10:1. വളരെ ക്ലിയർ ആണ്, ഹ്യൂമൺ ഐസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആണ്. നമുക്ക് ടെലിവിഷനിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ബിലോ 100:1 ആണ്. പക്ഷെ ഒരു നാച്ചുറൽ ഡേ ലൈറ്റിൽ നമുക്ക് 10,000:1 എന്നുള്ള കോൺട്രാസ്റ്റ് റേഷ്യോ വരെ എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കോൺട്രാസ്റ്റിൻ്റെ ഡെഫിനേഷൻ ദ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാർട്സ് ഈസ് കോൾഡ് കോൺട്രാസ്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്ക്, കോൺട്രാസ്റ്റ് ഡിഫറൻസ് നമ്മൾ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫിഗർ നിങ്ങൾ കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ ലോ കോൺട്രാസ്റ്റും സെക്കൻഡ് ഫിഗർ ഹൈ കോൺട്രാസ്റ്റ് ഇമേജുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ. സോ നെക്സ്റ്റ് പാരാമീറ്ററാണ് ഹ്യൂ ഓർ ടിൻ ഓഫ് ദി പിക്ചർ ടി വി. ഹ്യൂ അല്ലെങ്കിൽ ടിൻ്റ് നല്ല TIND ആണ്. അപ്പോൾ നമുക്ക് ഹ്യൂ എന്നുള്ള പാരാമീറ്റർ നോക്കാം. ഹ്യൂ എന്നുള്ള പാരാമീറ്റർ നമുക്ക് ഫെമിലിയർ ആണ്. ദിസ് ഇസ് ദി പ്രീ ഡോമിനൻറ്റ് സ്പെക്ട്രൽ കളർ ഓഫ് ദി റിസീവ്ഡ് ലൈറ്റ്. സോ റിസീവ് ചെയ്ത ലൈറ്റിൻ്റെ പ്രീ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ കളറാണ് ഹ്യൂ അല്ലെങ്കിൽ ടിൻ എന്ന് പറയുന്ന പാരാമീറ്റർ. ദിസ് കളർ ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ഹ്യൂ ഓർ ടിൻറ്റ്. ദ ഡിഫറൻറ്റ് ഹ്യൂസ് റിസൾട്ട് ഫ്രം ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ റേഡിയേഷൻ. അപ്പോൾ പ്യുവർലി ഹ്യൂ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കളറിൻ്റെ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേംസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, സെയിം റൂമാണ്. സെയിം റൂമിൽ 4 ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, 4 ലൈറ്റ്. ഇത് ഫസ്റ്റ് ലൈറ്റ്, ഇത് സെക്കൻഡ് ലൈറ്റ്, ഇത് തേർഡ് ലൈറ്റ്, ഫോർത്ത് ലൈറ്റ്. നിങ്ങൾ കണ്ടോ ഈ 4 4 കളേഴ്സാണ്, 4 4 ഹ്യൂസാണ്. അപ്പോൾ മേ ബി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ടൊമാറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഹ്യൂ എന്ന് പറയുന്ന റെഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഓരോ കളർ ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഹ്യൂ എന്ന് പറയുന്നത് ആ കളറായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 പറഞ്ഞു, 4 പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു ഹ്യൂ. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സാച്ചുറേഷൻ എന്നുള്ള പാരാമീറ്ററാണ്. വാട്ട് ഈസ് സാച്ചുറേഷൻ? ദിസ് ഈസ് എ സ്പെക്ട്രൽ പ്യൂരിറ്റി ഓഫ് കളർ ലൈറ്റ്. അപ്പോൾ നമ്മൾ ഹ്യൂ പറഞ്ഞത് സ്പെക്ട്രൽ കളർ ഓഫ് റിസീവ്ഡ് ലൈറ്റാണ്. അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ കളറാണ് ശരിക്കും ഹ്യൂ എന്ന് പറയുന്നത്. പക്ഷേ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെക്ട്രൽ പ്യൂരിറ്റി ഓഫ് കളർ ആൻഡ് ലൈറ്റ്. ഒരു കളർ ലൈറ്റിൻ്റെ സ്പെക്ട്രൽ പ്യൂരിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സാച്ചുറേഷൻ യൂസ് ചെയ്യുന്നത്. സിൻസ് സിംഗിൾ ഹ്യൂ കളേഴ്സ് റെയർലി ഒക്കർ, ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് അതർ കളർ പ്രസൻറ്റ്. നമ്മൾ ഹ്യൂ ആയിട്ട് കമ്പയർ ചെയ്താണ്, ഹ്യൂവിൽ നമ്മൾ ഒരു കളറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്പെക്ട്രൽ പ്യൂരിറ്റിയാണ്. ഇത്രയേ ഡിഫറൻസ് ഉള്ളൂ. സോ നിങ്ങൾ നോക്ക്, ദസ് എ സാച്ചുറേഷൻ മേ ടേക്ക്
taken as indication of how little the color is diluted by white. A fully saturated color has no white. അപ്പോൾ എത്രത്തോളം വൈറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുക. അപ്പോൾ എക്സ്ട്രീം ഹൈ സാച്ചുറേഷൻ ആണെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല, വൈറ്റ് കളർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ മൂന്ന് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ ലോ റെസൊല്യൂഷൻ, ലോ സാച്ചുറേഷൻ. സെക്കൻഡ് കളർ മീഡിയം സാച്ചുറേഷൻ. തേർഡ് കളർ ഹൈ സാച്ചുറേഷൻ. മൂന്ന് തമ്മിൽ ഡിഫറൻസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? യെസ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? എന്താണ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞു, എന്താണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു, എന്താണ് ഹ്യൂ എന്ന് പറഞ്ഞു, എന്താണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു. അടുത്ത പാരാമീറ്ററാണ് ക്രോമിനൻസ്. സോ ക്രോമിനൻസ് വിൽ ബി ദ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓഫ് കളർ പുട്ട് ടുഗദർ ഈസ് നോൺ ആസ് ക്രോമിനൻസ്. ദ ക്രോമിനൻസ് ഈസ് ഓൾസോ കോൾഡ് ക്രോമ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഹ്യൂവും സാച്ചുറേഷനും കൂടി കമ്പൈൻ ആയിട്ട് ഒരു വേർഡ് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ക്രോമിനൻസ്. അപ്പോൾ ക്രോമിനൻസിൽ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നോക്കും? ഒരു കളറിൻ്റെ സ്പെക്ട്രൽ പ്യൂരിറ്റി നോക്കും, അതുപോലെ അതിൻ്റെ പ്രീ ഡോമിനൻ്റ് സ്പെക്ട്രൽ കളർ നോക്കും. ഈ രണ്ട് പാരാമീറ്റേഴ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്രോമിനൻസ് എന്നുള്ളൊരു പാരാമീറ്റർ കൊണ്ടുവരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് പാരാമീറ്ററാണ് ഗോസ്റ്റ് ഇൻ്റർഫറൻസ് ഓഫ് ടി വി. സോ ഇത് ശരിക്കും ടെലിവിഷനിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഗോസ്റ്റ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ടെലിവിഷനിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും, ഗോസ്റ്റ് ഇൻ്റർഫറൻസ്. അതായത് വളരെ ക്ലിയർ ആണ്, ഒരു ഇമേജ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് കാണുന്നതിനാണ് ഈ പ്രോസസ്സ് നമ്മൾ പറയുന്നത്. ഇത് മേ ബി കളർ ടി വിയിലൊക്കെ അറിയുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ദീസ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്ക്രീറ്റ് റിഫ്ലക്ഷൻസ് ഓഫ് ദി സിഗ്നൽ ഫ്രം ദി സർഫസ് ഓഫ് ബിൽഡിംഗ്, ഹിൽസ്, ടവേഴ്സ് എക്സെട്ര. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു മൾട്ടി പാത്ത് ഫീഡിംഗ്. സോ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇൻബിറ്റ്വീനായിട്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ പാത്ത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഗോസ്റ്റ് ഇൻ്റർഫറൻസ് ഒക്കെ അറിയാനുള്ള പോസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഫിഗറിൽ ട്രാൻസ്മിറ്ററും റിസീവറും കൊടുത്തിട്ടുണ്ട്. സോ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഒരു മെയിൻ പാത്ത് ഉണ്ട്. ഇതിന് പുറമെ നിങ്ങൾ നോക്ക്, ഒരു സെക്കൻഡറി പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് റിസീവറിലേക്ക്. ഇതാണ് സെക്കൻഡ് പാത്ത്. സോ ഇതുകൊണ്ടായിരിക്കാം, ഈ സെക്കൻഡ് പാത്ത് കൊണ്ടായിരിക്കാം മേ ബി എന്തുണ്ടാവുന്നത്, ഗോസ്റ്റ് ഇൻ്റർഫറൻസ് ഉണ്ടാവുന്നത്. സോ ഇതൊരു ലിമിറ്റേഷനാണ്. പക്ഷെ നമ്മളൊരു കളർ ടി വിൻ്റെ പാരാമീറ്റർ ആയിട്ടാണ് ഈ ഗോസ്റ്റ് ഇൻ്റർഫറൻസ് പറയുന്നത്. ഒരു ടോപ്പിക് കൂടി നമുക്ക് പറയാനുണ്ട്, കളർ ടി വി ക്യാമറ. സോ നമ്മൾ വിഡിക്കോൺ ക്യാമറ ട്യൂബൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കളർ ടെലിവിഷൻ ക്യാമറയാണ് നമുക്ക് പറയാനുള്ളത്. വളരെ ഈസി ടോപ്പിക്കാണ്. സോ കളർ ടെലിവിഷൻ ക്യാമറേൻ്റെ ഒരു ബേസിക് ഫിഗർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫിഗറും സെയിമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും, രണ്ടാമത്തെ ഫിഗർ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ കളർ ടി വി ക്യാമറയിൽ മൂന്ന് ക്യാമറസ് ആണ് യൂസ് ചെയ്യുന്നത്. മൂന്ന് പ്രൈമറി കളേഴ്സ് ക്യാമറ, റെഡ് ക്യാമറ, ഗ്രീൻ ക്യാമറ ആൻഡ് ബ്ലൂ ക്യാമറ. ഇത് കറസ്പോണ്ടിംഗ് ആയിട്ട് മൂന്ന് വീഡിയോ ആംപ്ലിഫയർ വരുന്നുണ്ട്, മൂന്ന് മിറേഴ്സ് വരുന്നുണ്ട്, മൂന്ന് കളർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, കുറേ റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് എന്താണ് കളർ ടി വി ക്യാമറ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്കിതിൽ പറയാനുള്ളത് ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ ക്യാമറ ട്യൂബ്സ് വിച്ച് ഈച്ച് ട്യൂബ് റിസീവ് സെലക്റ്റീവ്ലി ഫിൽറ്റേർഡ് പ്രൈമറി കളേഴ്സ്. അപ്പോൾ മൂന്ന് ക്യാമറ ട്യൂബ്സ് ഉണ്ട്, മൂന്ന് ക്യാമറ ട്യൂബ്സും സെലക്റ്റീവായിട്ട് കളേഴ്സിനെ സെലക്ട് ചെയ്യും, റൈറ്റ്? ഈച്ച് ക്യാമറ ട്യൂബ് ഡെവലപ്പ് എ സിഗ്നൽ വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ദി പേഴ്സ്പെക്റ്റീവ് കളർ ഇൻറ്റൻസിറ്റി റിസീവ്ഡ് ബൈ ഇറ്റ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു എന്താണ് കളർ ഇൻറ്റൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഓരോ കളർ ഇൻറ്റൻസിറ്റിയും അനുസരിച്ചാണ് നമ്മൾ ക്യാമറ ട്യൂബ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഓരോ കളറിനനുസരിച്ച് ഓരോ ക്യാമറ ട്യൂബ് ആ സിഗ്നൽ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ദ ഇമേജ് ഫോംഡ് ബൈ ദി ലെൻസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ത്രീ ഇമേജസ് by means of a glass prism. These prisms are designed as diachronic mirrors. So a diachronic mirror passes one wavelength and reject other wavelength. These filters provide slightly precise primary color images which are converted into video signal by image Orithon or Vidicon camera too. നമുക്ക് എന്താന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇനീഷ്യലി നമുക്കൊരു ഒരു പിക്ചർ അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നൽ, ആ സിഗ്നലിൽ നമുക്ക് നമ്മൾ റിസീവ് ചെയ്ത ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെ നമ്മൾ ഇതർ ഇറ്റ് മേ ബി റെഡ്, ഗ്രീൻ ഓർ ബ്ലൂ
അപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത സിഗ്നലിനെ റെഡ് ആണോ ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്നനുസരിച്ച് ഈ ഡയാകോറിക് മിറേഴ്സ് ഫിൽട്ടർ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമറ ട്യൂബിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് കളറിന് മാത്രം പാസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കളർ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഡയാകോറിക് മിറേഴ്സ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് ക്യാമറാസ്, മൂന്ന് കളേഴ്സ്, ഈ മൂന്ന് കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു. അപ്പോൾ മേ ബി പ്യുവർ റെഡ് ആണെങ്കിൽ ഈ റെഡ് ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ മേ ബി യെല്ലോ ആണെങ്കിൽ യെല്ലോ എന്നുള്ളത് രണ്ട് കളേഴ്സിൻ്റെ മിക്സിംഗ് ആണ്, സിയ എന്നുള്ളത് രണ്ട് കളേഴ്സിൻ്റെ മിക്സിംഗ് ആണ്, മെജന്ത എന്നുള്ളതും രണ്ട് കളേഴ്സിൻ്റെ മിക്സിംഗ് ആണ്. അപ്പോൾ മേ ബി ഒരു ഇമേജിൽ രണ്ട് കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ രണ്ട് ക്യാമറാസും അറ്റ് എ ടൈം ഉണ്ടാവും, എനേബിൾ ആവും. ഇതിന് നമ്മൾ വീഡിയോ ആംപ്ലിഫയറിലേക്ക്, വീഡിയോ പ്രീ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തു. ഇതിൽ നിന്നാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന് അവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട്, 0.3 VR + 0.59 VG + 0.11 VP. സോ വാട്ട് ഈസ് വി ആർ, റെഡ് വോൾട്ടേജ് ആണ് വി ആർ എന്ന് പറയുന്നത്, വി ജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ വോൾട്ടേജ്, ബി വി എന്ന് പറയുന്നത് ബ്ലൂ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ക്രോമിനൻസ് അറിയാലോ, ക്രോമിനൻസ് നമ്മൾ ഓൾറെഡി ജനറലി പഠിച്ചിട്ടുണ്ട്. ക്രോമിനൻസ് വൈ ഈക്വൽ ടു, ക്രോമിനൻസ് അല്ല സോറി, ലുമിനൻസ്, ലുമിനൻസ് വൈ ഈക്വൽ ടു 0.3 R + 0.59 G + 0.11 G. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന കളറ് പ്യുവർ വൈറ്റ് ആണെങ്കിൽ 30% റെഡും 59% ഗ്രീനും 11% ബ്ലൂവും വരണം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു റേഷ്യോ കറക്റ്റ് ആവാനാണ് നമ്മളിവിടെ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, 30% ആണ് റെഡ് അല്ലേ. അപ്പോൾ റെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ റെസിസ്റ്റൻസ് വെച്ചു, ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 70K, റൈറ്റ്. ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എക്സാക്ട്ലി, ബ്ലൂവിലാണ് ഏറ്റവും കുറവ് പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഞാൻ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചു, ബ്ലൂ, ദാറ്റ് ഈസ് 270K. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ഗ്രീനാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഞാൻ എന്തിന് പ്രൊപ്പോർഷണലായിട്ട് വെച്ചു, ഗ്രീൻ കളർ. അപ്പോൾ നിങ്ങൾ നോക്ക്, റെഡ് കളറിന് പ്രൊപ്പോർഷണലായിട്ട് 70K, ബ്ലൂ ക്യാമറയ്ക്ക് സ്പെസിഫിക് ആയിട്ട് 270K, ഗ്രീൻ ക്യാമറയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 20K. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആവാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ഇക്വേഷനെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. ആ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു വീഡിയോ സിഗ്നൽ കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു, ആ ഇമേജിൻ്റെ കളർ റേഷ്യോ നോക്കിയിട്ട് നമ്മൾ മൂന്ന് ക്യാമറ ട്യൂബിലേക്ക് പാസ് ചെയ്തു. ആ മൂന്ന് ക്യാമറ ട്യൂബ് മിക്സിംഗ് നടന്നിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടി. ഈ സിഗ്നലാണ് എൻ്റെ വീഡിയോ സിഗ്നൽ. സോ ഇതാണ് ജനറലി ഒരു കളർ ടി വി ക്യാമറേൻ്റെ വർക്കിംഗ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു കളർ ടി വി ക്യാമറയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മൂന്ന് ക്യാമറ ട്യൂബ്സ് ഉണ്ടാവും, ഡയാകോറിക് മിറേഴ്സ് ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും, കളർ ഫിൽറ്റേഴ്സ് ഉണ്ടാവും, വീഡിയോ പ്രീ ആംപ്ലിഫയർ ഉണ്ടാവും, മൂന്നോ നാലോ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ ആ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കളർ എന്നുള്ള ടോപ്പിക്കാണ്,